കഴിഞ്ഞാൽ അന്ന് കണ്ട കാര്യങ്ങളും അതിൽ നിന്ന് ആ പഠിച്ച കാര്യങ്ങളുമായ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രസന്റേഷൻ തയ്യാറാക്കുകയും ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യപ്പെട്ടു. ഈ വലിയ ട്രെയിനിൽ ഞാൻ പറഞ്ഞു കുറേയധികം കമ്പാർട്ട്മെൻറ്റുകൾ യാത്രികർക്ക് താമസിക്കുവാനുള്ളതാണ്, കുറേ കമ്പാർട്ട്മെൻറ്റുകൾ കുളിക്കുവാനുള്ള ക്രമീകരണങ്ങളാണ്, കുറേ കമ്പാർട്ട്മെൻറ്റുകൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ക്യാൻറ്റീൻ ഏരിയയാണ്, പിന്നീട് കുറച്ച് മൂന്നോ നാലോ കമ്പാർട്ട്മെൻറ്റുകൾ എ സി ബോഗിയാണ്. അതിൽ രണ്ട് കമ്പാർട്ട്മെൻറ്റ് ചർച്ചകൾക്ക് വേണ്ടി മാത്രമായി മാറ്റിവച്ചിരിക്കുന്ന ഒരു കോൺഫറൻസ് ഹാൾ പോലെ ക്രമീകരിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്. മറ്റുള്ള കമ്പാർട്ട്മെൻറ്റുകളിൽ വിശിഷ്ടാതിഥികളായിട്ടുള്ളവർ, റോൾ മോഡൽസ്, പിന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ട ഓഫീസേഴ്സ് ആൻഡ് കോർഡിനേറ്റേഴ്സ് ആണ് അവിടെ താമസിക്കുന്നത്. കാരണം നാം സന്ദർശിക്കുന്ന സ്ഥലങ്ങളിലെ പല റോൾ മോഡൽസും പലപ്പോഴും നമ്മോടൊപ്പം യാത്ര ചെയ്യും. അവരുമായി സംസാരിക്കുവാനും പല ചർച്ചകൾ ചെയ്യുവാനുമായിട്ടുള്ള അവസരങ്ങൾ ട്രെയിനിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നാം അന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി ആ കോൺഫറൻസ് റൂമിൽ എത്തി നമുക്ക് വിശദമായ വിവരണങ്ങൾ നൽകുന്നതാണ്. മാത്രമല്ല ട്രെയിനിലൂടെ അനൗൺസ്മെൻറ്സ് ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം അനൗൺസ്മെൻ്റ് ചെയ്തുകൊണ്ട് എല്ലാ സമയത്തും കൃത്യമായി വിവരങ്ങൾ, നാം എവിടെയാണ്, ഇനി എത്ര ദൂരമുണ്ട്, എവിടെ എത്തി, അടുത്ത സ്ഥലം എവിടെയാണ്, നാം പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളെല്ലാം അവർ ആ മൈക്കിലൂടെ അനൗൺസ് ചെയ്യും. അപ്പോൾ ഈ കോൺഫറൻസ് റൂമിൽ നാം എല്ലാ ദിവസവും വൈകിട്ട് ചെല്ലുന്നു. അവർ ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. അത് നൽകുവാനായി പ്രത്യേക ഒരു ഹാൻഡ് മൈക്ക് ഉണ്ട്. ആ മൈക്കിൽ ഇങ്ങനെ പിടിച്ചാണ് ഇവർ അനൗൺസ് ചെയ്യുന്നത്. പലരുടെയും പല അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു, പല ആശയങ്ങൾ പറയുന്നു, ചില റിക്വസ്റ്റുകൾ നടത്തുന്നു. പലപ്പോഴും സ്ഥിരമായി സംസാരിക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ അവർ ആവേശകൊണ്ട് സംസാരിക്കുന്നതാകാം, അല്ലെങ്കിൽ തങ്ങളുടെ പ്രസൻസ് അറിയിക്കുവാനായി ശ്രമിക്കുന്നുണ്ട് അതിനിടയിൽ. പിന്നീട് ആ ആശയം, ആ ചർച്ചകളും സംവാദങ്ങളും എല്ലാം കഴിയുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുവാനായി നമ്മോട് പറയും. അങ്ങനെ തിരിച്ച് ഞങ്ങളുടെ കൊഹോർട്സിൻ്റെ കമ്പാർട്ട്മെൻറ്റിലെത്തി ആ വിഷയം ചർച്ച ചെയ്ത് അത് മനസ്സിലാക്കി പിറ്റേന്ന് രാവിലെ ആ ഗ്രൂപ്പിൽ അത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം. അപ്രകാരം ഞങ്ങൾ ഞങ്ങളുടെ ബോഗിയിലെത്തി കാര്യങ്ങൾ ചർച്ച ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇതിനിടയിൽ പലരെയും ഒന്നും കാണാനില്ല, കാരണം അവർ വേറെ ഏതൊക്കെയോ പുതിയ കൂട്ടുകാരെ കണ്ടെത്തി അവരുടെ ബോഗിയിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവരെയൊക്കെ വിളിച്ച് വരുത്തി ഞങ്ങൾ ചർച്ച പിന്തുടർന്നു. അടിസ്ഥാനപരമായി എല്ലാവരും സംസാരിക്കുക എന്നുള്ളത്, അതുകൊണ്ട് പലപ്പോഴും ഞാൻ ഉൾപ്പെടെ പല കമ്പാർട്ട്മെൻറ്റുകളിലായിരുന്നു പുതിയ ആളുകൾ പരിചയപ്പെടുകയായിരുന്നു. ചർച്ച സമയങ്ങൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വരും, കാരണം വാട്സപ്പ് ഉണ്ട്, മെസ്സേജുകളൊക്കെ ഉണ്ട്, അവിടെ കൃത്യമായ കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ നമുക്ക് സാധിക്കുമായിരുന്നു. അങ്ങനെ അന്നത്തെ ചർച്ചകളെല്ലാം പൂർത്തിയാക്കി വൈകിട്ട് ഏകദേശം 11-12 മണിയായപ്പോൾ എല്ലാവരും ശാന്തമായി ഉറങ്ങുവാനായി ആരംഭിക്കുകയാണ്. ലൈറ്റുകൾ അണച്ചു. അടുത്ത ദിവസം ഞങ്ങൾ എത്തേണ്ടത് ബാംഗ്ലൂരിലേക്കാണ്. ഹുബ്ലിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ രാത്രിയിൽ ട്രെയിൻ ഏതൊക്കെയോ വഴികളിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ മനസ്സും അലസമായി ഭാവിയെക്കുറിച്ചും ഭൂതത്തെക്കുറിച്ചും ഇന്നത്തെയും നാളത്തെക്കുറിച്ചും എല്ലാം ചിന്തിച്ചുകൊണ്ട് മനസ്സും ഇങ്ങനെ അനന്തമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിറ്റേന്ന വിഭാഗത്തിൽ ബാംഗ്ലൂരിലെത്തി ശ്രീ രവിശങ്കറിനെയും ഒപ്പം ചില റോൾ മോഡൽസിനെയും കാണുകയും പരിചയപ്പെടുകയും ആശയങ്ങൾ പങ്കുവെക്കുകയും ചെയ്യാമെന്നുള്ള ആശയോടെയാണ് ഞങ്ങൾ പോകുന്നത്. വിഭാഗത്തിൽ ബാംഗ്ലൂരിലെത്തി. ഇതിനിടയിൽ ചിലർക്കൊക്കെയും കുറേ അധികം വസ്ത്രങ്ങളുണ്ട്. പലരും കുളിക്കുന്നൊന്നുമില്ല, കാരണം ട്രെയിനിൽ എങ്ങനെ കുളിക്കാനാണ്, വസ്ത്രങ്ങൾ തന്നെ മാറുന്നത് ചുരുക്കമാണ്. ബാംഗ്ലൂരിലെത്തി, അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഞങ്ങൾ ആദ്യം പോകേണ്ടത് ആർട്ട് ഓഫ് ലിവിംഗ്, ശ്രീ രവിശങ്കറിൻ്റെ രവിശങ്കർ ഫൗണ്ടേഷൻ, അതിൻ്റെ ആസ്ഥാനത്തേക്കാണ്. അവിടെയാണ് ഇന്നത്തെ റോൾ മോഡൽ ശ്രീ രവിശങ്കർ. ഇതിനിടയിൽ പലരും പറഞ്ഞു തുടങ്ങി, രവിശങ്കർ ഒരു ആദ്യവുമല്ലേ, എന്ത് റോൾ മോഡലാണ് ഇദ്ദേഹം ചെയ്യുവാൻ പോകുന്നത്. എനിക്കും കുറേയൊക്കെ അങ്ങനെയൊക്കെ ചിന്താഗതിയായിരുന്നു. ഒരു ആദ്യവുമായിട്ടുള്ള ആൾക്ക് എന്ത് പറയുവാനാണ്, അവിടെ എന്തിനാണ് സന്ദർശിക്കുന്നത് എന്നുള്ള ചിന്തയൊക്കെയും എനിക്കുമുണ്ടായി. പക്ഷെ എന്തായിരുന്നാലും പ്രത്യേകിച്ച് മുൻവിധികളൊന്നുമില്ലാതെ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാം. കാരണം അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഒരു ആചാര്യനാണ്, ഗുരുദേവൻ അല്ലെങ്കിൽ ഗുരുദേവാണ് ശ്രീ രവിശങ്കർ.
അദ്ദേഹത്തെ ഗുരുദേവൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് തന്നെ. അങ്ങനെ അദ്ദേഹത്തിന്റെ ആസ്ഥാന മണ്ഡപത്തിലെത്തി. അവിടെ പ്രവേശിക്കണമെങ്കിൽ വലിയ സെക്യൂരിറ്റി ചെക്കിനെല്ലാം കഴിഞ്ഞ് മാത്രമേ പോകുവാൻ സാധിക്കുള്ളൂ. ആ കൂറ്റനും ഗേറ്റിന് സമീപത്തെത്തി കുറേ സമയം അവിടെ കാത്തിരുന്നു. പിന്നീട് അതിന് അനുമതി കിട്ടി. ഓരോരുത്തരായി സെക്യൂരിറ്റി ചെക്കിൻ കടന്ന് അതിനകത്ത് പ്രവേശിക്കുകയാണ്. ഒരു വലിയ കൊട്ടാര സമുച്ചയമാണ് ഈ രവിശങ്കർ ഫൗണ്ടേഷൻ്റെ ആസ്ഥാനം. ഒരു വലിയ കൊത്തളം, എനിക്ക് തോന്നുന്നത് ലോട്ടസ് ടെമ്പിൾ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ വളരെ വിശാലമായ ഒരു വൃത്താകൃതിയിലുള്ള വളരെ കൂട്ടനായിട്ടുള്ള ഒരു കൊത്തളം. വളരെ ഏക്കർ കണക്കിന് സ്ഥലമാണ് ആ ഫൗണ്ടേഷന് അവിടെ ഉള്ളത്. അതിന് സമീപമായി വളരെ വിശാലമായ ഒരു ജലാശയം കാണാം. ജലാശയത്തിൽ നിന്ന് ആരും കുളിക്കുന്നില്ല, പക്ഷേ അത് കണ്ടിരിക്കുവാനും അവിടെ പക്ഷികൾ വരുന്നതും അവിടുത്തെ പുഷ്പങ്ങളും പറവകളും പൂമ്പാറ്റകളും ഒക്കെ കണ്ടിരിക്കുവാൻ വളരെ രസമാണ്. വളരെ ശാന്തസുന്ദരമായ സ്ഥലമാണ് ശ്രീ രവിശങ്കർ ഫൗണ്ടേഷൻ്റെ ആസ്ഥാനം. ആ വിശാലമായ തടാകമെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ജലാശയം പോലെയുള്ള ആ സ്ഥലത്ത് ഞങ്ങൾ പലരായി പോയിരുന്നു. കുറേ ആളുകൾ സെൽഫി എടുക്കുന്നു, കുറേ ആളുകൾ ധ്യാനത്തിൽ ആഴുന്നു, കുറേ ആളുകൾ കാഴ്ച കണ്ടിരിക്കുന്നു, കുറേ ആളുകൾ ഇപ്പോഴും വിമർശിക്കുന്നുണ്ട്, കുറേ ആളുകൾ വളരെ ഭക്തിയോടെ ഭക്തിശാന്തരമായി അതിനെ സമീപിക്കുന്നുണ്ട്. ഇതെല്ലാം പിന്നീട് ആ വലിയ കൊത്തളത്തിൻ്റെ അകത്ത് ഞങ്ങൾക്ക് പ്രവേശനം ലഭിച്ചു. വൃത്താകൃതിയിലാണ് ഇരിക്കേണ്ടത്. നടുവിലൊരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിൽ ആണ് ശ്രീ രവിശങ്കർ വരുന്നത്. വളരെ അപൂർവമായി മാത്രമേ അദ്ദേഹത്തെ പലർക്കും കാണുവാൻ സാധിക്കുകയുള്ളൂ. ഭാഗ്യവശാൽ അന്ന് അദ്ദേഹം അവിടെ ഉണ്ട്. നിങ്ങൾ എല്ലാവരെയും കാണാമെന്ന് അദ്ദേഹം സമ്മതിച്ചിരിക്കുകയാണ്. അങ്ങനെ വലിയ കൊട്ടാര സമുച്ചയമായ ആ മണിമാളികയിൽ ഞങ്ങൾ എത്തി. വിശാലമായ നിലത്താണ് ഇരിക്കേണ്ടത്. വൃത്താകൃതിയിൽ ഇങ്ങനെ മാർബിൾ ഫലകങ്ങൾ വിരിച്ച ഇരിപ്പിടങ്ങൾ പോലെയുള്ള ഒരു സ്ഥലമുണ്ട്. ഞങ്ങൾ അവിടെ ഇരിപ്പുറപ്പിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലൊക്കെ ഒരു ദൈവമോ അല്ലെങ്കിൽ ആചാര്യനായുള്ള ആളുകൾ വളരെ ശാന്തമായി വളരെ സമാധാനത്തോടെ വളരെ വിനയാന്വിതനായി ഒക്കെയാണ് കടന്നു വരുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ രവിശങ്കർ വരികയാണ്. എനിക്ക് അത്ഭുതം തോന്നി. അദ്ദേഹം നൃത്തം ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റേജിലേക്ക് കടന്നു വരുന്നത്. പല ആംഗ്യ വിക്ഷേപങ്ങളും കോപ്രായങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് അദ്ദേഹം ഒരു യോയോ മട്ടിലാണ് ഈ സ്റ്റേജിലേക്ക് കടന്നു വരുന്നത്. സ്റ്റേജിലേക്ക് കടന്നു വന്നു അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ കാലൊക്കെ വെച്ച് നമ്മുടെ ഗുരു രാംദേവ് കാണിക്കുന്നില്ലേ അതേപോലെ പ്രത്യേക ആക്ഷനിലൊക്കെ വെച്ച് അദ്ദേഹം സ്റ്റേജിലിരിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് വളരെ തമാശ രൂപേണ വളരെ സരസനായിട്ടാണ് ഈ രവിശങ്കർ സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു നീണ്ട 18 മിനിറ്റ് ഒരു മെഡിറ്റേഷൻ ധ്യാനം പോലെ യോഗ പോലെ അദ്ദേഹം ചെയ്യിപ്പിച്ചു. വളരെയധികം അനുഭവവേദ്യമായിരുന്നു എന്ന് എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടു. പക്ഷേ എനിക്കറിയില്ല, എനിക്ക് അത്രമാത്രം അനുഭവവേദ്യമായെന്ന് തോന്നിയില്ല. എങ്കിലും വളരെ ശാന്തമായ കുറേ മെഡിറ്റേഷൻ അദ്ദേഹം ചെയ്യിപ്പിക്കുകയുണ്ടായി. ഞാൻ ആദ്യമായിട്ടാണ് അപ്രകാരം മെഡിറ്റേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലായില്ല എന്ന് മാത്രമേ എനിക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല കുറച്ചൊക്കെ ഈ മുൻവിധി ഉണ്ടായിരുന്നതുകൊണ്ട് അത് ഗ്രഹിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ മെഡിറ്റേഷനും യോഗയുമെല്ലാം വളരെ ഗുണപ്രദമായ കാര്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നീട് അദ്ദേഹം മനസ്സിനെക്കുറിച്ചും മാനവ വിഭവത്തെക്കുറിച്ചും എല്ലാം സംസാരിക്കുകയുണ്ടായി. മനസ്സ് സ്വസ്ഥമാകേണ്ട ആവശ്യത്തെക്കുറിച്ചും നമ്മുടെ സ്വപ്നങ്ങൾ കീഴടക്കേണ്ട ആവശ്യങ്ങളെക്കുറിച്ചും മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ചും എല്ലാം വളരെ വാചാലനായി അദ്ദേഹം. പിന്നീട് നിരവധി ചോദ്യങ്ങൾ ഓരോ യാത്രികരും ചോദിച്ചു. അതിനൊക്കെയും വളരെ തമാശ രൂപേണ അദ്ദേഹം ഉത്തരം പറയുകയുണ്ടായി. എന്തുകൊണ്ടാണ് താങ്കൾ ഇപ്പോഴും നിത്യയൗവനം പോലെ ജീവിക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചു. കാരണം എനിക്ക് പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനല്ല, എൻ്റെ മനസ്സ് സ്വസ്ഥമാണ്. അതുകൊണ്ട് എനിക്ക് ഒന്നിനെക്കുറിച്ചും ആവലാതിപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും യുവാവിനെ പോലെ ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു, ചിന്തിക്കുന്നു, ചരിക്കുന്നു. വളരെ സന്തോഷമായാണ് അദ്ദേഹം പറയുന്നത്. ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, പുരുഷനും സ്ത്രീയും തമ്മിൽ ഉള്ള ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം, ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. ഇതിനിടയിൽ കുറേ ആളുകൾ സ്റ്റേജിൽ വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഗുരുദേവനെ കാണുവാനായി ആളുകൾ ആഗ്രഹിച്ചു, എനിക്ക് അദ്ദേഹത്തെ അങ്ങനെ ഒന്ന് ആലിംഗനം ചെയ്യണമെന്നും ഒപ്പം നിന്ന് സെൽഫി എടുക്കണമെന്നും ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഈ എസ്പ്ലസ് എന്നുള്ള ആർട്ട് ഓഫ് ലിവിങ്, അത് വളരെ വിപ്ലവം സൃഷ്ടിച്ച ഒരു പദ്ധതിയാണല്ലോ ആർട്ട് ഓഫ് ലിവിങ് മെഡിറ്റേഷൻ ക്യാമ്പ്. ഞങ്ങൾ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളാണ്.
വളരെ നാളുകളായി അങ്ങയെ കാണുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നൊന്ന് കാണണം, ഒരു ഫോട്ടോ എടുക്കണം. അദ്ദേഹം വളരെ വളരെ സന്തോഷത്തോടെ അവരെ ആലിംഗനം ചെയ്യുകയും അവരോടൊപ്പം നിന്ന് സെൽഫി എടുക്കുകയും എല്ലാം ചെയ്തു. പ്യൂരിറ്റി ഇൻ ഹാർട്ട്, ക്ലാരിറ്റി ഇൻ മൈൻഡ്, സിൻസിയറിറ്റി ഇൻ ആക്ഷൻ. അത് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം. മനസ്സ് ശുദ്ധമാക്കുക, ഹൃദയം ശുദ്ധമാക്കുക, ചിന്തകൾ വ്യക്തമാക്കുക, നാം ചെയ്യുന്ന പ്രവൃത്തികൾ പൂർണ്ണമായി ആത്മാർത്ഥതയോടെ ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാന കാര്യം. മറ്റൊരു വിഷയം ഇന്നോവേഷൻ, പുതിയ ആശയങ്ങൾ ചിന്തിക്കുക, പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുക. ഇന്നോവേഷൻ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി, അതാണ് മനുഷ്യനെ നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, സ്പിരിച്വാലിറ്റി, ആത്മീയത. അതിന് വിവിധ തലങ്ങളുണ്ട്. നാം ചിന്തിക്കുന്ന ആത്മീയത അല്ല വേറെ ചിന്തിക്കുന്നത്. എന്നെ തന്നെയും ആത്മീയത മനസ്സിനും ശരീരത്തിനും സ്വാസ്ഥ്യവും ആരോഗ്യവും നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് സ്പിരിച്വാലിറ്റി ഉണ്ടാകണമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞത്, ബി ദ ലീഡേഴ്സ് ഓഫ് ലീഡേഴ്സ്, ക്രിയേറ്റ് ലീഡേഴ്സ്. നിങ്ങൾ നേതാക്കളെ സൃഷ്ടിക്കുക, എന്നാൽ മാത്രമേ ലോകത്തിന് ഡയറക്ഷനും നേതൃത്വവും ഉണ്ടാകൂ. ബി നോട്ട് ഓൺലി എ ലീഡർ ബട്ട് ബി ദ ക്രിയേറ്റർ ഓഫ് ലീഡേഴ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിക്കും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, വെൻ വിഷൻ വാനിഷസ് പീപ്പിൾ പെരിഷ്, വീക്ഷണമില്ലായെങ്കിൽ ആളുകൾ നശിക്കും. അതുകൊണ്ട് ഈ രാജ്യത്ത് കഴിവുറ്റതായ നേതാക്കളെ സൃഷ്ടിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ പ്രസക്തമായ കാര്യമായിരുന്നു. അങ്ങനെ ഏകദേശം 1-2 മണിക്കൂർ അദ്ദേഹത്തോടൊപ്പം ചെലവഴിച്ചു. നിരവധി ചോദ്യങ്ങൾ, നിരവധി ഉത്തരങ്ങൾ, നിരവധി മെഡിറ്റേഷൻ പ്രാക്ടീസുകൾ, അങ്ങനെയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് യോയോ മട്ടിൽ നൃത്തത്തോടുകൂടി അദ്ദേഹം അവിടുന്ന് മടങ്ങിപ്പോവുകയാണ്. അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കുവാൻ ഞാൻ ഉൾപ്പെടെ ആളുകൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു, സെൽഫി പോലെ എടുക്കുക. പക്ഷെ അദ്ദേഹത്തിന് ചുറ്റും അജാന ബഹുക്കളായ ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി നിൽക്കുന്ന ആളുകളാണ് ചുറ്റും നിൽക്കുന്നത്. നാം ഭീതിയോടെ മാത്രമേ ആ രംഗം നോക്കുകയുള്ളൂ. അത്രമാത്രം ശക്തന്മാരായ ആളുകൾ കമാൻഡോകൾ തോക്കും പിടിച്ച് അദ്ദേഹത്തിന് ചുറ്റും ഇങ്ങനെ നിന്നാണ് എൻസർക്കിൾ ചെയ്താണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനോട് അടുത്ത് ഒന്നും ചെല്ലുവാനായിട്ട് ആ സ്റ്റേജിൽ അല്ലാതെ നമുക്ക് സാധിച്ചില്ല. അങ്ങനെ വളരെ മനോഹരമായ ആ അനുഭവം കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത റോൾ മോഡൽ ഇൻട്രാക്ഷനിലേക്ക് കടക്കുകയാണ്. അന്ന് ഞങ്ങൾക്ക് റോൾ മോഡൽസായിട്ട് കടന്നു വന്നിരിക്കുന്നത് ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള ആശയം നടപ്പിലാക്കുന്ന ചില വ്യക്തികളാണ്. നമുക്കറിയാം നരേന്ദ്രമോദി വളരെ വാചാലനായി നടപ്പിലാക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ. വികസനത്തിന് ടെക്നോളജി, ഡിജിറ്റലൈസേഷൻ എങ്ങനെ പര്യാപ്തമാകുമെന്നുള്ളതാണ് ഈ ആശയം ഉദ്ദേശിക്കുന്നത്. അതിനായി നിരവധി തുകയാണ് ഗവൺമെൻറ് പരസ്യത്തിനായും അത് നടപ്പിലാക്കുവാനുമായും ബോധവൽക്കരണത്തിനുമായി ചെലവാക്കിയിരിക്കുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് കുറേ അധികം അതിഥികളുണ്ട്, റോൾ മോഡൽസ് ഉണ്ട്. ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള ആശയത്തെക്കുറിച്ചും അത് വിജയകരമായി നടപ്പിലാക്കിയതും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളുമാണ് പങ്കുവയ്ക്കുന്നത്. മൈൻട്രി എന്ന കമ്പനിയുടെ സ്ഥാപകനും സിഇഒയുമായ പാർത്ഥസാരഥി NS, പാർത്ഥ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്, അദ്ദേഹം ഉണ്ടായിരുന്നു. യുവർ സ്റ്റോറിയുടെ നേതാവായ അല്ലെങ്കിൽ ഫൗണ്ടറായ ശ്രദ്ധാ ശർമ്മ ഉണ്ടായിരുന്നു. Housing.com സ്ഥാപകനായ രാഹുൽ യാദവ് ഉണ്ടായിരുന്നു. ഡാറ്റ അനലിറ്റിക്സ് സ്റ്റാർട്ടപ്പ്, അതുമായി ബന്ധപ്പെട്ട വിജയ് ശർമ്മ എന്നുള്ള ഒരു യുവാവ്, ടെക്നോളജി സ്റ്റാർട്ടപ്പിന്റെ ഉടമസ്ഥൻ അദ്ദേഹം ഉണ്ടായിരുന്നു. ഗ്രീൻ ബോർഡ് എന്നുള്ള ഒരു എഡ്യൂക്കേഷൻ ഡിജിറ്റൽ ടെക്നോളജിയുടെ സ്ഥാപകയായ പാറു എന്നുള്ള ഒരു യുവതി ഉണ്ടായിരുന്നു. ഒപ്പം സിദിച് കോത്തി, parcel.com എന്നുള്ള ഒരു കസ്റ്റമർ സർവീസ് പോർട്ടലിന്റെ സ്ഥാപകനും ഉണ്ടായിരുന്നു. ഇത്രയും ആളുകളുമായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു പാനൽ ഡിസ്കഷനാണ്. ശ്രദ്ധാ ശർമ്മയാണ് പാനൽ ഡിസ്കഷൻ നയിക്കുന്നത്. വിവിധ ചോദ്യങ്ങൾ ചോദിക്കും, വിവിധ കാര്യങ്ങൾ സംസാരിക്കും. ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള ആശയം എങ്ങനെയാണ് നടപ്പിലാക്കിയത്, അതെങ്ങനെ വിജയകരമായി പൂർത്തിയാക്കാം, അത് രാജ്യത്തിൻ്റെയും വ്യക്തികളുടെയും വികസനത്തിന് എങ്ങനെ നിദാനമാകുമെന്നുള്ള വിഷയങ്ങളാണ് അവിടെ കലുഷിതമായി അന്ന് ചർച്ച ചെയ്തത്. അപ്പോൾ മൈൻട്രിയുടെ ഫൗണ്ടറും സിഇഒയുമായ പാർത്ഥ, അദ്ദേഹം ഏകദേശം 15,000 ജോലിക്കാരുള്ള ഒരു കമ്പനിയാണ്. $600 മില്യൺ ബിസിനസ് സാമ്രാജ്യമാണ് മൈൻട്രി. അദ്ദേഹം പ്രധാനമായും പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ്, മാനവ വിഭവത്തെയാണ് പ്രധാനമായും ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പീപ്പിൾ ഫങ്ഷൻ എന്നുള്ളൊരാശയവും മൈൻട്രി മൈൻഡ്സ് എന്നുള്ളൊരാശയവുമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്.
എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ അല്ലെങ്കിൽ മാനവ വിഭവത്തെ എങ്ങനെ പരിഗണിക്കുന്നു, അവരുടെ മാനസിക സ്വാസ്ഥ്യം എങ്ങനെയായിരിക്കും, അവരെങ്ങനെ ടീം വർക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാം, അവരുടെ ഇൻറ്റഗ്രിറ്റി എത്രമാത്രം ഫലവത്തായി പ്രയോജനപ്പെടുത്താം, എങ്ങനെ അവരെ ആ കമ്പനിയിൽ റീട്ടെയിൻ ചെയ്യാം, തുടങ്ങിയതായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ളതൊപ്പം വളരെ പ്രധാനപ്പെട്ടതുമായ കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ പങ്കുവച്ചത്. പാർട്ട്ണർഷിപ്പ് എന്നുള്ളത് ബിസിനസ് മേഖലയിൽ വിജയത്തിന് ആവശ്യമാണ്. അപ്പം ലേണിംഗ് ന്യൂ തിങ്, ഇന്നോവേഷൻ, ക്വാളിറ്റി, ഈ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, സുസ്ഥിരമായി വികസിപ്പിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ ആവശ്യമാണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. ഒപ്പം ടീം വർക്ക്, നമുക്ക് നല്ലൊരു ടീം ഉണ്ടാക്കുക, ആ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോവുക, വ്യക്തികളുടെ കോൺട്രിബ്യൂഷന് പ്രാധാന്യമുള്ളപ്പോൾ തന്നെ ടീമുകളുടെ വളർച്ചയും കമ്പനിയുടെ വികസനത്തിന് ആവശ്യമാണെന്നുള്ളതാണ് അദ്ദേഹം അവിടെ പറഞ്ഞു വെച്ചത്. രാഹുൽ യാദവിനെ കുറിച്ച് പറയുകയുണ്ടായി, ഹൗസിംഗ് ഡോട്ട് കോം എന്നുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനാണ്. ഫോർബ്സ് ഇന്ത്യ മാഗസിനിൽ ഏറ്റവും മികച്ച യുവ ഓണ്ടർപ്രണേഴ്സിൽ, സംരംഭകരിൽ ആദ്യത്തെ 30 പേരിൽ ഒരാളായി മാറുകയാണ് രാഹുൽ യാദവ്. അദ്ദേഹം പറയുന്നത് കസ്റ്റമർ സർവീസ്, കസ്റ്റമേഴ്സിന് എത്രമാത്രം നാം വില കൽപ്പിക്കുന്നു, അതായിരിക്കാം ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് നിദാനമായിട്ടുള്ളതെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് പറഞ്ഞു, മനസ്സിൻ്റെ ശക്തി അനുസരിച്ച് നമ്മുടെ ആശയങ്ങൾ വികസിപ്പിക്കുന്നതും ചിന്തകൾ വികസിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ വ്യവസായ മേഖലയെ വളർത്തുവാൻ സാധിക്കുമെന്നുള്ളതാണ് രാഹുൽ യാദവ് അന്ന് പറഞ്ഞത്. പാസൽ ഡോട്ടിൻ്റെ സിൽജിത്ത് കീർത്തി പറഞ്ഞത്, അവർക്ക് പല പേയ്മെൻസും സർവീസും നൽകുന്നതിന് മുമ്പേ, ഡെലിവറി ചെയ്യുന്നതിന് മുമ്പേ ലഭിക്കാറുണ്ടെന്ന്. കാരണം ഒരു ബിസിനസ് മേഖലയിൽ നമ്മുടെ ബ്രാൻഡ് ഒരു ട്രസ്റ്റ് വർത്തിയായി മാറ്റിയാൽ പിന്നീട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് അവർ മുന്നോട്ട് വെച്ചത്. ഈ എല്ലാ വ്യവസായ മേഖലയിലെ ആളുകൾ ഡിജിറ്റൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ തങ്ങളുടെ വ്യവസായ മേഖല സൃഷ്ടിച്ചെടുത്ത തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ് ഇവരെല്ലാവരും. അപ്പോൾ ഈ ഡിജിറ്റൽ മേഖലയിലെ ഇത്തരം മനോഹരമായ ആശയങ്ങളിലൂടെ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നതിലൂടെ ട്രസ്റ്റ് വർത്ത്നെസ്, ബ്രാൻഡ്, ടീം, മൈൻഡ്ഫുൾനെസ്, ക്രിയേറ്റിവിറ്റി, അംബീഷൻ, പാഷൻ തുടങ്ങിയതായിട്ടുള്ള ആശയങ്ങളെല്ലാം വികസിപ്പിച്ചാൽ തീർച്ചയായും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാനും നമ്മുടെ വ്യവസായ മേഖലയെ വളർത്തുവാനും സാധിക്കുമെന്നുള്ളതാണ് ഇവരെല്ലാവരും പറഞ്ഞു വെച്ചത്. അപ്രകാരം ബാംഗ്ലൂരിലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ സമാപിച്ചു. തിരിച്ച് ഞങ്ങൾ ട്രെയിനിലേക്ക് എത്തി, ഭക്ഷണം കഴിച്ചു. അന്നത്തെ ചർച്ചാ വിഷയം എന്നുള്ളത് സ്പിരിച്വാലിറ്റിയാണ്. ആത്മീയത എങ്ങനെയായിരിക്കണം, ആത്മീയത കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണുള്ളത്, അത് എങ്ങനെയാണ് വിലയിരുത്താൻ സാധിക്കുക. അപ്പോൾ കുറേ ആളുകൾ രവിശങ്കറിനെ വിമർശിച്ചു, കുറേ ആളുകൾ അതല്ല, വേറെ തലമാണ് ആത്മീയതയ്ക്കുള്ളത് എന്ന് പറഞ്ഞു. പിന്നീട് ആത്മീയത പല രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി, വെൽനെസ്, വെൽബീയിങ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾക്ക് സഹായിക്കുമെന്നുള്ള ഒരു ആശയ സ്വരൂപണമായിരുന്നു അന്ന് നടന്നത്. അങ്ങനെ അന്നും സായാഹ്നമായി, സന്ധ്യയായി, ഭക്ഷണം കഴിച്ചു, ചർച്ചകൾ അവസാനിച്ചു, പലരും മയങ്ങി. കുറേ ആളുകൾ പതിവ് പോലെ കുളിക്കാതെ വസ്ത്രം മാറാതെ ക്ഷീണിതരായി അവിടെ കിടന്നു. പലയിടത്തു നിന്നായി പലരും തങ്ങളുടെ സുഹൃത്ത് സമൂഹങ്ങളെ വിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞ് ആ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. പതിവ് പോലെ വേറെ ഏതോ ഒരു ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കി ഞങ്ങളുടെ ട്രെയിൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മുംബൈയിൽ നിന്ന് ആരംഭിച്ച് ഹൂബ്ലി ബാംഗ്ലൂർ എത്തി, ഇനി പതിയെ മധുരയിലേക്കാണ് യാത്ര. മധുര മീനാക്ഷി ടെമ്പിൾ, അരവിന്ദ് ഐ ഹോസ്പിറ്റൽ എന്നിവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. യാത്ര കേവലം 2 ദിവസം മാത്രമേ പിന്നിട്ടുള്ളൂ, ഇനിയും 12 ദിവസങ്ങളാണ് ഞങ്ങൾക്ക് മുന്നിലുള്ളത്. മനോഹരമായ കാഴ്ചകളും ഒപ്പം പുതിയ ജീവിതാനുഭവങ്ങളും ബിസിനസ് പാഠങ്ങളും സാമൂഹിക വിപ്ലവവും മാറ്റങ്ങളും എല്ലാം കണ്ടറിയുവാൻ കാതോർത്തുകൊണ്ട് പതിയെ ഞാൻ മയക്കത്തിലേക്ക് വീഴും. യാരു ചലോ ബദലനെ കീ രുത് ഹേ, യാരു ചലോ സവർനെ കീ രുത് ഹേ, യാരു ചലോ ബദലനെ കീ രുത് ഹേ, യാരു ചലോ.